ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് റിവേർഡ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതിന് നാല് വലിയ പൊട്ടറ്റോ എടുക്കണം. പൊട്ടറ്റോയുടെ രണ്ട് സൈഡും ആദ്യം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു പീലർ എടുത്ത് ഇതുപോലെ പീല് ചെയ്ത് നമുക്ക് എല്ലാ പൊട്ടറ്റോയും ഒന്ന് എടുക്കാം. ഈ പീല് ചെയ്തെടുക്കുന്ന പൊട്ടറ്റോ അപ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇത് പൊട്ടറ്റോ കട്ടറാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാമെന്ന് വെച്ചത്. ഞാൻ ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് പൊട്ടറ്റോ കട്ട് ചെയ്യുന്നത് ഇതിനകത്താണ്. ഇതാണ് അതിൻ്റെ ബ്ലേഡ്. ബ്ലേഡ് ഊരി മാറ്റാനായിട്ട് പറ്റത്തില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പാർട്ട് നമുക്ക് ഊരി മാറ്റാനും ക്ലീൻ ചെയ്യാനും ഒക്കെ സാധിക്കും. ക്ലീൻ ആക്കാനാണെങ്കിലും യൂസ് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയാണിത് ഊരി മാറ്റുന്നത്. ഈ പൊട്ടറ്റോ കട്ടറിൽ എങ്ങനെയാണ് പൊട്ടറ്റോ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പൊട്ടറ്റോ ഫുള്ളായിട്ട് വേണം ഇതിൻ്റെ ബാക്കിലോട്ട് വെച്ച് കൊടുക്കാൻ, ബ്ലേഡിൻ്റെ ഭാഗത്തോട്ട്. ഇതേപോലെ നീളത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പൊട്ടറ്റോ പുറത്തോട്ട് നല്ലതായിട്ട് കട്ടായിട്ട് നമുക്ക് കിട്ടും. മാക്സിമം വലിയ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസിനാണെങ്കിൽ യൂസ് ചെയ്യാൻ കിട്ടുമെങ്കിൽ യൂസ് ചെയ്യാൻ നോക്കുക. എൻ്റെ കയ്യിൽ അത്ര വലിയ പൊട്ടറ്റോ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ചെറുതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വലുതാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും അത് കാണാനായിട്ട് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും. ഇത് ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റാം. ഇപ്പോൾ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത പൊട്ടറ്റോ എല്ലാം ഒരു 3 times നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കണം. ഇതിനകത്തെ സ്റ്റാർച്ച് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 times വാഷ് ചെയ്ത് എടുക്കുന്നത്. കുറച്ച് വെള്ളം ചൂടാക്കാനായി വെച്ചിട്ട് അത് ഏകദേശം തിളച്ച് വരാറാകുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4 minutes കഴിയുമ്പോൾ എടുക്കാം. ഇപ്പോൾ ഒരു 4 minutes ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂട് വെള്ളത്തിൽ നിന്ന് ഈ പൊട്ടറ്റോ നമുക്ക് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഏകദേശം ഈ കളറായിട്ട് വേണം നമ്മൾ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അധികം വെന്ത് പോവുകയും ചെയ്യരുത്. ഒരു മാക്സിമം ഒരു 4 minutes അത്ര നേരം മാത്രം ഇട്ടിട്ട് ഇതേപോലെ കളർ ചേഞ്ചസ് കാണുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക. ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് പൊട്ടറ്റോ നമുക്ക് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കംഫോർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് നല്ല ക്ലോത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം. ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. മാറ്റിയിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി. ഇതിൽ സോൾട്ടും പെപ്പറുമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചില്ലി പൗഡർ പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊട്ടറ്റോ കട്ടറിനെക്കുറിച്ച് എന്തെങ്കിലും അതിൻ്റെ പ്രൈസിനെക്കുറിച്ചും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സൈഡിലൊരു ബെൽ ഐക്കൺ കൂടെ കാണുന്നുണ്ടല്ലോ, ഒന്ന് പ്രസ് ചെയ്തിട്ടേ പോകാവളേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.